ടാക്കീസിന്റെ ഈസി കുക്ക് ഫോർ ബാച്ചിലേഴ്സിലെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു വെണ്ടയ്ക്ക വിഭവം. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഉടനെ ചെയ്യുന്ന ഒന്ന് ഈ വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുക അല്ലേ. എന്നാൽ വെണ്ടയ്ക്ക തോര് അത് ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. വളരെ കുറച്ച് ചേരുവകൾ മതി നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ തന്നെ. പക്ഷെ അത് വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുമ്പോൾ അതിന് രുചി ഏറുന്നുണ്ട്. നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കുക. വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 10-15 വെണ്ടയ്ക്ക, നല്ല കിളന്ത് വെണ്ടയ്ക്കയാണ് കേട്ടോ, മുറ്റിയിട്ടില്ല, അതിനെ കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കടലപ്പരിപ്പ്, 1/2 teaspoon കടുക്, 1/5 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 1/4 teaspoon ജീരകം, ചെറിയ 1/4 തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കറിവേപ്പില, 3-4 വറ്റൽമുളക്, കുറച്ച് ചതച്ച മുളക്, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് മസാല. മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പക്ഷെ ഇതിനകത്ത് ഇടാൻ പോകുന്ന ഫിഷ് മസാലയാണ്, അപ്പം അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചോ, നല്ലപോലെ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് 1/2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് 1/2 teaspoon കടുകിട്ടു. ഒരു 2 വറ്റൽ മുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. 1 teaspoon കടലപ്പരിപ്പ് അതും ഇട്ടു. 1/2 teaspoon ജീരകം ഇട്ടു. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു. ഒന്ന് ഫ്രൈ ആയി വരണം, അതിനുള്ള താമസമേ ഉള്ളൂ. കടലപ്പരിപ്പ് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ ആ ഉള്ളി അതിന് ഇട്ട് കൊടുത്തു. ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തത്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞു, നമ്മുടെ ആ വെണ്ടയ്ക്ക അതിലേക്ക് ഇടുകയാണ്. വളരെ കനം കുറച്ചരിയണം കേട്ടോ വെണ്ടയ്ക്ക. ഇനി അത് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് ഒന്ന് അടച്ചു വയ്ക്കാം. വെണ്ടയ്ക്ക ഒന്ന് അടക്കി കൊടുക്കുക. ഈ വെണ്ടയ്ക്ക നമ്മൾ എപ്പോഴും അരിഞ്ഞു വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാമോ, അപ്പോൾ അതിൻ്റെ അകത്ത് ആ വഴുവഴുപ്പ് അങ്ങ് മാറിക്കിട്ടും. അരിഞ്ഞ് ഉടനെ ഉണ്ടാക്കുമ്പോഴാണ് അത് വഴുവഴുപ്പാവുന്നത്. അപ്പം കുറച്ച് നേരം അരിഞ്ഞങ്ങ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒരുവിധം വഴറ്റി വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് 1/2 മുറി തേങ്ങ ഇട്ടു. എന്നിട്ട് 1 spoon ഒരു കറുത്ത ചില്ലി ഇട്ടു. 1/2 spoonിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ, കാരണം നമ്മൾ വറ്റൽമുളക് നേരത്തെ 2-3 ഇട്ടിട്ടുണ്ട്. ഇതിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫിഷ് മസാല, അത് ചിക്കൻ മസാല ഇടാം, അല്ലാതെ ഏത് മസാല വേണമെങ്കിലും ഇടാം. ഇപ്പം എല്ലാം മേടിക്കാൻ കിട്ടില്ല, ഞാൻ ഫിഷ് മസാലയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കുറച്ചുപ്പും കൂടെ, നേരത്തെ നമ്മൾ വളരെ കുറച്ചുപ്പേ ഇട്ടുള്ളൂ, ഇനി കുറച്ചുപ്പും കൂടെ ഇട്ടു. ഇനി അതിലേക്ക് 1 tablespoon അരച്ച് തൈര്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈസി കുക്ക് ഫോർ ബാച്ചിലേഴ്സിന്റെ കിച്ചൺ ടിപ്സിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ കുക്കർ എല്ലാം കുറച്ചാണ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെയിറ്റ് നമ്മൾ ഇടുന്ന ആ ഭാഗത്തിൻ്റെ ലീക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുക്കറിൻ്റെ ആ ഗ്യാസ്കറ്റ്
ഇതുപോലത്തെ ഗ്യാസ് കെറ്റ് എന്ന് പറയും. ഇതെടുക്കുക, കുറച്ച് എണ്ണ എടുക്കുക, അത് നല്ലപോലെ ഒന്ന് തടയുക. എണ്ണ നല്ലപോലെ തടകി അത് മാറ്റി വെച്ചേക്കുക. അതുപോലെ തന്നെ വേണ്ട ഈ ഭാഗത്തായിട്ട് നല്ലപോലെ എണ്ണ തേച്ചങ്ങൾ വെച്ചേക്കുക. തിരിച്ച് ആ ഗ്യാസ് കെറ്റ് അതിൽ തന്നെ ഇടുക. എന്നിട്ട് ഇതിനകത്ത് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് തടവുക, തടപ്പിലും നല്ലപോലെ ഒന്ന് തടവുക. അതുപോലെ തന്നെ ഈ വെയിറ്റ് ഇതെപ്പോഴും നീറ്റായിരിക്കണം, ഇതിനകമൊക്കെ ക്ലീൻ ആക്കി വയ്ക്കണം എപ്പോഴും. അതുപോലെ ഈ ഹോള് കണ്ടോ, ഇതടയാൻ പാടില്ല. ഇതിൽ ഫുഡ് പാർട്ടിക്കിൾസ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലീക്ക് ഉണ്ടാവും. അപ്പോൾ അത് ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലപോലെ ഫോഴ്സിൽ കഴുകുകയോ അല്ല നീഡിലോ വെള്ളവും വെച്ച് കുത്തിയോ ക്ലീൻ ചെയ്യുക. ഈ മൂന്ന് ഹോളില്ലേ, ഈ ചെറിയ മൂന്ന് ഹോളുണ്ട്, ഇതും എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് നമ്മൾ ഊതി നല്ലൊരു പ്രഷർ കൊടുത്തിട്ടാണെങ്കിലും അതിൽ കൂടെ അടഞ്ഞിരിക്കുന്നതിനൊക്കെ മാറ്റിയാലും മതി, ലീക്ക് ഉണ്ടാവില്ല.